നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നത് കേരളത്തിലെ സ്വാതന്ത്ര്യ സമര മുന്നേറ്റങ്ങൾ എന്ന ടോപ്പിക്കിലെ ഏതാനും സമരങ്ങളും ഉണ്ടായ കാരണവും വർഷവുമാണ് ഒന്നാമത്തേത് കല്ലറ പാങ്ങോട് സമരം സർ സി പി രാമസ്വാമി അയ്യരുടെ ഭരണത്തിനും ജമ്മിമാരുടെ അന്യായമായ ചന്തപിരിവിനുമെതിരെ നടന്ന സമരമാണ് കല്ലറപ്പാങ്ങോട് സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് കടക്കൽ പ്രക്ഷോഭം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭമാണ് കടക്കൽ പ്രക്ഷോഭം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തി ഒമ്പത് രണ്ടാം ലോകമഹായുദ്ധകാലത്തെ സാധനങ്ങളുടെ അമിത വിലയ്ക്കും ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ മർദ്ദനമുറകൾക്കുമെതിരെ കണ്ണൂർ ജില്ലയിലെ മൊറാഴയിൽ നടന്ന സമരമാണ് മൊറാഴ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ പതിനഞ്ചിനാണ് മൊറാഴ സമരം നടക്കുന്നത് കയ്യൂരിലെ കർഷക സംഘങ്ങൾ ജമ്മിത്വത്തിനെതിരെ നടത്തിയ സമരങ്ങൾ അറിയപ്പെടുന്നത് കയ്യൂർ സമരം കയ്യൂർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് അടുത്തത് ക്വിറ്റ് ഇന്ത്യ സമരം കേരളത്തിൽ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവമാണ് കീഴരിയൂർ ബോംബ് ആക്രമണം കീഴരിയൂർ ബോംബ് ആക്രമണം നടന്ന ജില്ല കോഴിക്കോടാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് നവംബർ പതിനേഴിനാണ് കീഴരിയൂർ ബോംബ് ആക്രമണം നടന്നത് സ്വാതന്ത്ര്യ തിരുവിതാംകൂർ വാദത്തിനും അമേരിക്കൻ മോഡൽ ഭരണത്തിനുമെതിരെ തിരുവിതാംകൂറിൽ നടന്ന സമരമാണ് പുന്നപ്പറ വയലാർ സമരം പുന്നപ്പറ വയലാർ സമരം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറാണ് പ്രഭുക്കന്മാരുടെ നെല്ല് പുഴുത്തിവയ്പ്പിനെതിരെ മലബാറിൽ നടന്ന സമരമാണ് കരിവള്ളൂർ സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് കരിവള്ളൂർ സമരം നടക്കുന്നത് കരിവള്ളൂർ സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂരാണ് തോൽവിറക് സമരം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് നവംബർ പതിനഞ്ചിന് കാസർഗോഡ് ചീമേനിയിൽ വെച്ചാണ് തോൽവിറക് സമര നായികയാണ് അമ്മ. തൃശ്ശൂരിലെ കൂടൽ മാണിക്യ ക്ഷേത്രത്തിലെ ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടി നടന്ന സമരമാണ് കുട്ടൻകുളം സമരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ കുട്ടംകുളം സമര നായകർ കാട്ടുപറമ്പൻ പി സി കറുമ്പ കെ വി ഉണ്ണി പി ഗംഗാധരൻ എന്നിവരാണ് ഇനിയുള്ള രണ്ടെണ്ണമാണ് അഞ്ചുതെങ്ങ് കലാപവും ആറ്റിങ്ങൽ കലാപവും അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ പ്രധാന കാരണം കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാലയാണ് അഞ്ചുതെങ്ങ് തിരുവനന്തപുരത്ത് അഞ്ചുതെങ്ങിൽ ഇംഗ്ലീഷുകാർക്ക് വ്യാപാരശാലയും കോട്ടയും സ്ഥാപിക്കാൻ അനുവാദം നൽകിയ വേണാട് ഭരണാധികാരിയാണ് ആറ്റിങ്ങൽ റാണിയായിരുന്ന ഉമയമ്മ റാണി അഞ്ചുതെങ്ങ് കോട്ടയുടെ പണി പൂർത്തിയായ വർഷം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് അടുത്തത് ആറ്റിങ്ങൽ കലാപമാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭമാണ് ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് ഏപ്രിൽ പതിനഞ്ചാണ് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട പ്രധാന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗിഫോർഡ് ആറ്റിങ്ങൽ കലാപം നടന്ന സമയത്തെ വേണാട് രാജാവായിരുന്നു ആദിത്യവർമ്മ ആറ്റിങ്ങൽ കലാപാനന്തരം ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് വേണാടുടമ്പടി വേണാടുടമ്പടി ഒപ്പുവെച്ചത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലാണ് നമ്മൾ ഈ ആറ്റിങ്കൽ കലാപവും അഞ്ചുതെങ്ങ് തെങ്ങ് കലാപവും പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം അഞ്ചുതെങ്ങ് തെങ്ങ് കലാപമാണ് ആറ്റിങ്ങൽ കലാപമല്ല ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ നടന്ന അഞ്ചുതെങ്ങ് തെങ്ങ് കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപമാണ് ആറ്റിങ്കൽ കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്നിൽ നടന്ന ആറ്റിങ്ങൽ കലാപമാണ് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം